നമസ്കാരം ഒരു കാലത്ത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണ് പ്രതിമ പണിതാൽ പട്ടിണി മാറുമോ എന്ന് അത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു അത് നിർമ്മിക്കുന്ന സമയങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരുന്ന ഒരു ചോദ്യമാണ് പ്രതിമ പണിതാൽ പട്ടിണി മാറുമോ എന്ന് അവർക്കതൊരു പ്രതിമ ഒരു പ്രതിമ ഒരു രൂപം പ്രതിമയുടെ രൂപം പോലെയാണ് അവർ അത് കണ്ടിരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അതൊരു പ്രതിമയുടെ രൂപത്തിൽ ഒരു വലിയ സ്മാരകമാണെന്നും അതിൽ മ്യൂസിയവും ഗ്യാലറിയും റെസ്റ്റോറൻ്റുകളും ഹോട്ടലുകളും അടക്കം നിരവധി സ്ഥാപനങ്ങളുണ്ടെന്നും ആയിരക്കണക്കിന് ആളുകൾക്ക് ആ ഉപജീവന മാർഗം കൂടിയാണ് എന്ന കാര്യം അവർ മനപൂർവ്വം മറച്ചുവെച്ചു എന്നിട്ട് അത് വെറും ഒരു പ്രതിമയാണ് എന്ന രീതിയിലാണ് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അതേ സമയത്ത് തന്നെ അഞ്ചു കോടിക്കും പത്തു കോടിക്കുമൊക്കെ അവർ കെ എം മാണിയുടെ പ്രതിമയും എ കെ ജിയുടെ പ്രതിമയും ഒക്കെ മറുസൈഡിൽ കൂടെ നിർമ്മിച്ചുകൊണ്ടിരുന്നു ആർക്കും യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരുപക്ഷെ കാക്കകൾക്ക് പ്രയോജനപ്പെട്ടേക്കും പക്ഷേ ഈ ഏകതാ പ്രതിമ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന നമ്മുടെ നമ്മുടെ നിന്നിപ്പോൾ പറഞ്ഞുകൂടാൻ ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയാണ് ഏറ്റവും ഉയരം കൂടിയ ഒരു അല്ല ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് സ്റ്റാച്ചു ഓഫ് യൂണിറ്റി നമ്മുടെ ഇന്ത്യയിൽ പറയുമ്പോൾ അത് ഏകതാ പ്രതിമ എന്ന് പറയും ഒരു സമയത്ത് നമ്മുടെ മാധ്യമങ്ങൾ ഇതിനെ മോദിയുടെ പ്രതിമയായിട്ടാണ് പറഞ്ഞുകൊണ്ട് മോദി നിർമ്മിക്കുന്ന പ്രതിമ മോദി നിർമ്മിക്കുന്ന പ്രതിമ എന്ന രീതിയിലാണ് അവർക്കെല്ലാം അങ്ങനെയാണല്ലോ ഇന്നിപ്പോൾ ഇതാ അവിടെ നിന്ന് കോടികൾ വരുമാനം കിട്ടി തുടങ്ങിയപ്പോൾ അതായത് ഈ ഇന്നത്തെ ഒരു മാതൃഭൂമി പത്രത്തിൻ്റെ അവരെ ഉദ്ധരിച്ച് പറയുകയാണെങ്കിൽ എഴുപത്തി ലക്ഷം കാണികൾ അല്ലെങ്കിൽ ആൾക്കാരാണ് അവിടെ സന്ദർശിച്ചത് എഴുപത്തിയഞ്ച് ലക്ഷം മുക്കാൽ കോടിയോളം പേർ അവിടെ ഒന്ന് വെക്കുക നമ്മുടെ ഈ കൊച്ചിൻ മെട്രോ എന്ന സംഗതി ദിവസം ഒരു കോടി രൂപ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു പ്രതിമ എഴുപത്തിയഞ്ച് ലക്ഷം ജനങ്ങൾ ഇതിനകം തന്നെ അവിടെ സന്ദർശിച്ച് കഴിഞ്ഞിരിക്കുന്നു കോടികൾ വരുമാനം ഉണ്ടാക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തേക്ക് വരുന്നത് ഇനി ധൈര്യമായിട്ട് ചോദിക്കാം പ്രതിമ പട്ടിണി മാറ്റുമോ എന്ന് ചോദിച്ചവരോട് മറുപടി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം അതെ പ്രതിമ പട്ടിണി മാറ്റുമെന്ന് എഴുപത്തിയഞ്ച് ലക്ഷം വരുന്ന എഴുപത്തിയഞ്ച് ലക്ഷത്തോളം ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വേണം യാത്രാ സൗകര്യങ്ങൾ വേണം ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ വേണം താമസിക്കാനുള്ള സംവിധാനം വേണം അങ്ങനെ നോക്കുമ്പോൾ എത്ര എത്ര ആയിരക്കണക്കിന് ജനങ്ങൾക്കാണ് ഉപജീവന മാർഗം എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പോൾ മനസ്സിലാവും നിങ്ങളൊക്കെ ഒരു സമയം വരെ പ്രതിമ എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്ന ആ ഒരു സ്മാരകം ഇന്ന് എത്ര ആയിരം ആളുകൾക്ക് അന്നം നൽകുന്നു എന്ന സത്യം ഇന്നിപ്പോൾ അത് മോദിയുടെ പ്രതിമയെന്നല്ല പറയുന്നതിന് ലോകത്തിന് അഭിമാനമായി ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടെ ഇന്ത്യയുടെ ഏകതാ പ്രതിമ എന്ന് മാറ്റിയിട്ടുണ്ട് അവർ തലക്കെട്ട് ഓരോ ചാനലുകാരും ഓരോ മാധ്യമങ്ങളും എത്രയോ കാലം അത് മോദി നിർമ്മിക്കുന്ന പ്രതിമ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരാണ് എന്നോർക്കണം അന്ന് അവർക്ക് ഉറപ്പില്ലായിരുന്നു ഇത് ഭാവിയിൽ എന്താവുമെന്ന് ഞങ്ങൾ മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഏകതാ പ്രതിമയെപ്പറ്റി അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിച്ച് പറയുന്നു കൊച്ചിൻ മെട്രോ ലാഭത്തിലാവുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ ഏകതാ പ്രതിമ അതിൻ്റെ നിർമ്മാണ ചെലവ് തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരിക്കും ഈ പോക്കാണെങ്കിൽ അതിന് അധികം വേണ്ടി വേണ്ടിവരുത്തയില്ല അതാണ് യാഥാർഥ്യം പിന്നെ ഇന്ത്യയെ പറ്റി പറയുമ്പോൾ വരും തലമുറ ഒരു ചിത്രങ്ങളിലും സിനിമകളിലുമൊക്കെ കാണുന്നത് നമ്മുടെ ഏകതാ പ്രതിമയും പിന്നെ സുഭാഷ് ചന്ദ്രബോസും ഇനി വരാൻ പോകുന്ന ഭഗത് സിംഗ് സ്മാരകവും പിന്നീട് സവർക്കർ സ്മാരകവും ഒക്കെ ഒരു കാലത്ത് അത് താജ്മഹലും മഹലും കുത്തം മീനാറും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഇന്ത്യയുടെ വീരപുത്രന്മാരുടെ സ്മാരകങ്ങളായിരിക്കും വെബ്ഡെസ്ക് തവസ് കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്തുമൈ ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ